ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് സെവൻ്റെ സയൻസ് ചാപ്റ്റർ 2 ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. നമ്മുടെ മറ്റൊരു ചാനലായ എക്സാം ടോപ്പേഴ്സും നിങ്ങൾ കയറി കാണണം, അവിടെയാണ് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫീഡിംഗ് ആൻഡ് ഡൈജഷൻ ഇൻ അമീബ. അമീബ ഈസ് എ മൈക്രോസ്കോപ്പിക് സിംഗിൾ സെൽഡ് ഓർഗാനിസം ഫൗണ്ട് ഇൻ പോണ്ട് വാട്ടർ. അമീബ ഹാസ് എ സെൽ മെംബ്രെയിൻ, എ റൗണ്ടഡ് ഡെൻസ് ന്യൂക്ലിയസ് ആൻഡ് മെനി സ്മോൾ ബബിൾ ലൈക്ക് വാക്കുൾസ് ഇൻ ഇറ്റ്സ്. അപ്പോൾ അമീബ എന്താണ്? അമീബ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ല്, അതായത് ഒരേ ഒരു സെല്ല് മാത്രമുള്ള ഒരു ജീവിയാണ്. അതിനെ നമുക്ക് സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല, പിന്നെ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുകയുള്ളൂ. അത് പോണ്ട് വാട്ടറിലൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ ആ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ പ്രവർത്തനം, ഡൈജഷനൊക്കെ എന്താണെന്നൊക്കെ അതിന് മനസ്സിലാകും. അപ്പം പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആ പിക്ചറും കൂടി നല്ലപോലെ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അമീബ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചസ് ഇസ് ഷേപ്സ് ആൻഡ് പൊസിഷൻ. അമീബയുടെ ഒരു സ്ഥിരമായ ഒരു ഷേപ്പ് അല്ല, അതിനൊരു പൊസിഷനും അല്ല ഉള്ളത്. അത് അതിൻ്റെ ഷേപ്പുകളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും. ഇറ്റ് പുഷസ് ഔട്ട് വൺ ഓർ മോർ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് സ്യൂഡോപോഡിയ. അതായത് ഇത് ഡൈജസ്റ്റ് ആഹാരം എടുക്കാൻ വേണ്ടി, ഇതിന് വായൊന്നും ഇല്ലയെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇത് ആഹാരം എടുക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് പുഷസ് ഔട്ട് വൺ ഓർ മോർ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ഫിംഗർ പോലെ ഇരിക്കുന്ന, അതായത് വിരലുകൾ പോലെ ഇരിക്കുന്ന ഒരു സാധനം ഇത് പ്രൊജക്റ്റ് ചെയ്യുക, വെളിയിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു അതിനു വേണ്ടി ഒരു ജീവിയെ കണ്ടു കഴിയുമ്പോൾ, അതിൻ്റെ ഒരു ആഹാരം കണ്ടു കഴിയുമ്പോഴത് ഈ ഫിംഗർ ലൈക്ക് ഷേപ്പിലുള്ള ആ ഭാഗം അത് പ്രൊജക്റ്റ് ചെയ്യും, വെളിയിലേക്ക് പുഷ് ചെയ്യും. അതായത് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അതായത് നമുക്ക് കൈയെന്നോ അല്ലെങ്കിൽ കാലെന്ന് പറയേണ്ട, കൈ പോലെ ഇരിക്കുന്ന ഒരു സാധനമെന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ വെളിയിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്യും. അതിന് പറയുന്നതാണ് സ്യൂഡോപോഡിയ ഓർ ഫോൾസ് ഫീറ്റ് ഫോർ മൂവ്മെൻറ്റ് ആൻഡ് ക്യാപ്ചർ ഓഫ് ഫുഡ്. അത് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് അത് ഫുഡാക്കിയിട്ടാണ് അത് ഉള്ളിലേക്ക് എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് നിങ്ങൾ ആ പിക്ചറിലിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗം, ആ പ്രൊജക്റ്റ് ചെയ്തിട്ട് അത് ഫുഡിനെ അത് അകത്തേക്ക് എടുക്കുന്നത്, അതിന് പറയുന്ന പേരാണ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയം എന്ന് പറയുന്നത്, ഇവിടെ സ്യൂഡോപോഡിയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്യൂഡോപോഡിയം എന്ന് പറയുന്നത് സിംഗുലറാണ്, സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. ഓക്കെ, അമീബ ഫീഡ്സ് ഓൺ സം മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്. വെൻ ഇറ്റ് സെൻസസ് ഫുഡ്, ഇറ്റ് പുഷസ് ഔട്ട് സ്യൂഡോപോഡിയ അറൌണ്ട് ദി ഫുഡ് പാർട്ടിക്കിൾ ആൻഡ് എൻഗൾസ് ഇറ്റ്. അതായത് ഇങ്ങനെ ഫുഡ് പാർട്ടിക്കിൾ അത് കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ അത് സ്യൂഡോപോഡിയ അത് പുഷ് ചെയ്യും. പുഷ് ചെയ്തിട്ട് അതിലേക്ക് ഫുഡിനെ അത് എടുക്കുകയാണ് ചെയ്യുന്നത്. ദ ഫുഡ് ബിക്കംസ് ട്രാപ്ഡ് ഇൻ ഫുഡ് വാക്യുൾ. അങ്ങനെ ആ ഫുഡ് അത് ഫുഡ് വാക്യുളിലേക്ക് ആക്കുന്നു. ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ സെക്രീറ്റഡ് ഇൻ ടു ദി ഫുഡ് വാക്യുൾ. അതായത് നമ്മുടെ അത് എല്ലാ ഡൈജഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉപയോഗിച്ചിട്ടാണ്. ഇതിനും അതുതന്നെ, ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉപയോഗിച്ചിട്ട് ഡൈജഷൻ നടക്കുന്നു ഫുഡ് വാക്യുളിൽ. അതായത് ഈ ഇത് ട്രാപ്പ് ചെയ്യുന്ന ഈ ഫുഡ് അത് ഫുഡ് വാക്യുളിലേക്ക് വരുന്നു ഇല്ലേ. ആ ഫുഡ് വാക്യുളിൽ ഡൈജസ്റ്റീവ് ജ്യൂസസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ടത് ഡൈജസ്റ്റ് ആക്കുന്നു. ദേ ആക്ട് ഓൺ ദി ഫുഡ് ആൻഡ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. കോംപ്ലക്സ് സബ്സ്റ്റൻസിനെ അതും സിംപ്ലസ്റ്റ് ആക്കി അല്ലെങ്കിൽ സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നു. അത് ഹ്യൂമൻസിൻ്റെ പോലെ തന്നെ, ഹ്യൂമൻസിൻ്റെ പോലെയല്ല ആഹാരം എടുക്കുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ പോലെയല്ല മറ്റ് രീതികളെങ്കിലും ഡൈജഷന് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുകയും കോംപ്ലക്സ് സബ്സ്റ്റൻസിനെ സിംപ്ലർ വണ്ണാക്കി മാറ്റുകയും ചെയ്യുന്നു. ഗ്രാജുവലി ദ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും എന്തിനാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ഈ അമീബയുടെ ബോഡി എത്രയാണോ തീരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രയ്ക്കും തീരെ ചെറുതാണ് അമീബ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ അതിനുള്ളതേ ഉള്ളൂ, എങ്കിലും ആ ബോഡിക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത്.
ഫുഡ് അത് എടുക്കുകയും ഡൈജഷൻ നടക്കുകയും ആ ബോഡി അതിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ദി അബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് ആർ യൂസ്ഡ് ഫോർ ഗ്രോത്ത്, മെയിൻ്റനൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഈ അബ്സോർബ് ചെയ്യുന്ന ഫുഡ് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഗ്രോത്തിന്. എല്ലാവരെയും എല്ലാ ജീവജാലങ്ങളിലും എന്തിനു വേണ്ടിയിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് അമീബയെ അബ്സോർബ് ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ, വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദി അൺഡൈജസ്റ്റഡ് റെസിഡ്യൂ ഓഫ് ദി ഫുഡ് ഈസ് എക്സ്പെൽഡ് ഔട്ട്സൈഡ് ബൈ ദി വാക്യൂൾ. എന്നിട്ട് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് അതിനെ വാക്യൂൾ വഴി അത് പുറത്തേക്കും വിടുന്നു. ഓക്കെ, ദി ബേസിക് പ്രോസസ് ഓഫ് ഡൈജഷൻ ഓഫ് ഫുഡ് ആൻഡ് റിലീസ് ഓഫ് എനർജി ഈസ് ദി സെയിം ഇൻ ഓൾ ആനിമൽസ്. എല്ലാ ആനിമൽസിൻ്റെയും ബേസിക് പ്രോസസ്സ്, ഡൈജഷൻ്റെ ബേസിക് പ്രോസസ്സും അതുപോലെ തന്നെ എനർജി റിലീസ് ചെയ്യുന്നതും എല്ലാം സെയിമാണ്. ഏത് ആനിമൽസിൻ്റെ ആയാലും ഏത് ജീവജാലങ്ങളുടെ ആയാലും ഡൈജഷൻ്റെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും എല്ലാം സെയിമാണ്. ഇൻ എ ലേറ്റർ ചാപ്റ്റർ യു വിൽ ലേൺ അബൌട്ട് ദി ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് അബ്സോർബ്ഡ് ബൈ ദി ഇൻ്റസ്റ്റൈൻ ടു ദി വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. ഇനി വീണ്ടും നിങ്ങളിതേക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഇതോടുകൂടി ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഓൾറെഡി എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കയറി കാണണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.